നമസ്കാരം. ഊരാളുങ്കലിൽ നിന്ന് ഊരിയെടുക്കാൻ ഇത്തിരി പാടുപെടും എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഊരാളുങ്കൽ എന്ന് പറയുന്നത് അതൊരു സൊസൈറ്റിയാണോ അതോ വലിയൊരു മാഫിയ സംഘമാണോ എന്നൊക്കെ ഇപ്പോൾ സാധാരണക്കാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. എത്ര കോടി രൂപയുടെ ആസ്തിയാണ് ഊരാളുങ്കലിനുള്ളത്? എവിടുന്നാണ് ഈ ആസ്തി? ഇതൊരു സാധാരണഗതിയിലുള്ള സഹകരണ സ്ഥാപനമല്ലേ, അല്ലാതെ വലിയ മാനത്തു നിന്ന് പൊട്ടിവീണ സഹകരണ സ്ഥാപനമൊന്നുമല്ലല്ലോ. ഒന്നുമില്ല, സർക്കാർ സംവിധാനങ്ങളിലൂടെയും അല്ലാതെയും ബിനാമി ഇടപാടുകളിലൂടെയും ഒക്കെ കോടിക്കണക്കിന് പണമാണ് ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് ഒഴുകുന്നത്. അതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പലരും പങ്കുവഹിച്ചിരിക്കുന്നു. CM രവീന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംശയത്തിന്റെ നടലിലാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയെ ഇങ്ങനെ വളർത്തി വലുതാക്കുന്നത് ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ്? ദാ ഊരാളുങ്കലിലേക്ക് എത്തിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. ഇനി ഫയലുകൾ കാണാതാവുകയോ കത്തുകയോ ഒക്കെ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെ വന്നാലും ശരി, ഊരാളുങ്കൽ സൊസൈറ്റി ഇപ്പോൾ അതിശക്തമായ നിരീക്ഷണത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എന്നാണ് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ 2-3 ദിവസമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ വിശദാംശങ്ങൾ. ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയിലേക്കും എൻഫോഴ്സ്മെന്റ് ഇതായി എത്തുകയാണ്. കഴിഞ്ഞ അഞ്ചു വർഷത്തെ സാമ്പത്തിക ഇടപാടുകളാണ്. അതിന്റെ വിശദാംശങ്ങൾ ഉടൻ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സൊസൈറ്റിക്ക് ED കത്ത് നൽകിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് അന്വേഷണം. ഊരാളുങ്കൽ വഴി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പലരും പലപ്പോഴായി വെളുപ്പിച്ചതായുള്ള ആരോപണമുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചുറ്റിയുള്ള ED അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഊരാളുങ്കൽ സൊസൈറ്റിയുമായുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് ഇതുമായുള്ള ബന്ധവും മണ്ണുമാന്തി യന്ത്രം വാടകയ്ക്ക് കൊടുക്കുന്ന വിവരവും ഒക്കെ പുറത്തറിഞ്ഞത്. അപ്പോൾ ഇതാ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. CM രവീന്ദ്രനോട് 10-ാം തീയതി ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇനി എന്തെങ്കിലും കോവിഡാനന്തര പരിശോധനയോ ദേഹാസ്വാസ്ഥ്യമോ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. വിവിധ സർക്കാർ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ ഉയരുന്നത്. ബിനാമി ഇടപാടുകളിലൂടെ സ്വത്ത് സമ്പാദനം നടത്തി എന്നീ ആരോപണങ്ങൾ CM രവീന്ദ്രനെതിരായി തന്നെ ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന് ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഈ മാസം 10-ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞയാഴ്ച ED ഉദ്യോഗസ്ഥർ ഊരാളുങ്കലിൽ എത്തി രേഖകൾ പരിശോധിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. ഇതിനുശേഷമാണ് സാമ്പത്തിക ഇടപാടുകൾ, കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ തേടി ഇപ്പോൾ ED കത്ത് നൽകിയിരിക്കുന്നത്. 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദമായ വിവരം, വെറും ചുമ എഴുതി കൊടുത്താൽ പോരാ, വിശദമായ വിവരം തേടിയാണ് ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുന്നത്. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, ആർക്കെല്ലാം പണം നൽകി, അതുപോലെ ആരിൽ നിന്നെല്ലാം സൊസൈറ്റി പണം സ്വീകരിച്ചു, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയെല്ലാം ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഊരാളുങ്കലിന് പല കരാറുകളും ലഭിച്ചതിൽ CM രവീന്ദ്രന്റെ അവിഹിതമായ ഇടപെടൽ ഉണ്ട് എന്ന ആരോപണം ശക്തമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് ഈ ED CM രവീന്ദ്രനും ഇതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റിയുമായുള്ള ആ ഒരു അഭേദ്യമായ സ്നേഹബന്ധത്തെക്കുറിച്ച് അറിയാൻ ഇടയായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഊരാളുങ്കലും കാര്യങ്ങൾ കുടുങ്ങി എന്ന് മനസ്സിലായിരിക്കുന്നത്. കോഴിക്കോട്ട് 12 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് രവീന്ദ്രന് ബിനാമി ഇടപാടുകളുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്നു, CM രവീന്ദ്രന് കുറെ ബിനാമികൾ ഉണ്ട്, പക്ഷേ രവീന്ദ്രൻ ആരുടെ ബിനാമിയാണ്, രവീന്ദ്രൻ ആർക്കു വേണ്ടിയാണ് കളിക്കുന്നത്? എന്തൊക്കെയായാലും ശരി, ഈ വിഷയത്തിൽ അടക്കം ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ രവീന്ദ്രൻ CM രവീന്ദ്രൻ നടത്തിയ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ ഒക്കെ തന്നെ ഇത് പരിശോധനാ വിധേയമാക്കുന്നു. വിശദമായ രേഖകളും മറ്റും ഹാജരാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഊരാളുങ്കലിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഊരാളുങ്കൽ അത്ര വേഗം ഊരിപ്പോകും എന്ന് തോന്നുന്നില്ല. ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് ഊരാൻ നടക്കുന്ന പലരും ഇതാ ഊതി അകത്തേക്ക് പോകും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഊരാളുങ്കൽ വിശദാംശങ്ങൾ കൊടുക്കുമോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമോ, അതോ ഇനി അതെല്ലാം വേറെ അങ്ങോട്ടെങ്കിലും പോകുമോ, അതൊന്നും നമുക്കറിയില്ല. ഷോർട്ട് സർക്യൂട്ടും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഷോർട്ട് സർക്യൂട്ട് വരാം, എപ്പോൾ വേണമെങ്കിലും തീ പടരാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുപോലെ തന്നെ CCTV കേടാകാം, ഇടിമിന്നൽ. കഴിഞ്ഞ ദിവസമൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു, ഇനി കോഴിക്കോട്ട് മഴയുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും ചെറിയ ഇടിമിന്നലും മറ്റു കാര്യങ്ങളും ഒക്കെ വരാം, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാം. പക്ഷേ എന്തായാലും വിശദമായ രേഖകളും കാര്യങ്ങളും ഒക്കെ തന്നെ ചോദിച്ചുകൊണ്ടാണ് ED ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ CM രവീന്ദ്രനൊപ്പം ഇനി ഊരാളുങ്കലും ഊരിയെടുക്കാൻ ഇത്തിരി പ്രയാസപ്പെടും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.